വെൽക്കം ബാക്ക് ആൻഡ് ദ ഡേ ഓഫ് ഡീറ്റെയിൽസ്. അപ്പോൾ ഇന്ന് ഋഷികേശിലാണ്, സോസ്റ്റലിൻ്റെ പ്രോപ്പർട്ടിയിലാണ്. രക്ഷയില്ല, അടിപൊളിയാണ്. ഇന്നെന്താ ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സ്കൂട്ടി അവൈലബിൾ അല്ല നമുക്കപ്പോൾ. ഇനി സ്കൂട്ടി നോക്കി പോകണം, ഏതെങ്കിലും സ്ഥലത്ത് സ്കൂട്ടി എടുക്കണം. ഓക്കെ, ഋഷികേശിലാണ്. ഞാനൊരു വണ്ടി റെൻ്റ് എടുത്തു. ഹിമാലയൻ്റെ ഒരു ഫീലിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹിമാലയൻ തന്നെ റെൻ്റ് എടുത്തു. വണ്ടി നല്ല സൂപ്പർ വണ്ടിയാണ്, കണ്ടീഷനാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ BS3 ആണ്. അപ്പോൾ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ പോകണം. ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ സീക്രട്ട് വാട്ടർഫാൾ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെ പെട്രോൾ കഴിക്കണം, ഫുഡ് കഴിക്കണം. ഫസ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടാണ് ട്രാവൽ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റിൽ കയറി. എന്താണ് ഒരു ബട്ടർ റൊട്ടിയും മസാല മഷ്റൂം മസാലയും കഴിക്കാം എന്ന് വിചാരിച്ചിരിക്കുക. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണം. ഇന്ന് എങ്ങനെ വന്നാലും വണ്ടി എടുത്തിട്ടുണ്ട്, സ്ഥലങ്ങളിലും പോകണം. ഇതാണ് പനീർ മസാലയും മസൂർ മസാലയും ബട്ടർ റൊട്ടി. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ഫസ്റ്റ് പോണത് ബീറ്റിലാശ്രമമാണ്. ബീറ്റിലാശ്രമം നല്ല തിരക്കാട്ടോ. നിൽക്കുന്നത് പഴയ ബീറ്റിലാശ്രമത്തിലാണ്. അതായത് ഇപ്പോൾ ഓൾറെഡി ബീറ്റിലാശ്രമത്തിൻ്റെ പേരൊക്കെ മാറ്റി. ഇപ്പോൾ രാജാജി ടൈഗർ റിസർവ് എന്നാക്കി. അപ്പം മഹർഷി 1968 ആണ് ബീറ്റിൽസ് എന്ന് പറഞ്ഞ ബാൻഡ്. പഴയ റോക്ക് ബാൻഡായിരുന്നു, വെസ്റ്റേൺ. അപ്പോൾ അവർ വന്നിട്ട് ഇവിടെ ഇന്ത്യയിൽ തന്നെ യോഗയുടെ ഒരു ഡെസ്റ്റിനേഷൻ ആക്കിയത്. അങ്ങനെയാണ് യോഗ ഇന്ത്യ എന്നൊക്കെ പുറത്തേക്ക് അറിയാൻ തുടങ്ങിയത്. അതിൻ്റെ ഒരു അവർ വന്ന ആശ്രമമാണിത്, മഹർഷി രാജാജി. Thank you.
ഞാനിപ്പോൾ ബീറ്റിലാശ്രമത്തിലാണ്. ആശ്രമത്തിൻ്റെ അതായത് ഡിഗ്നിറ്ററീസ് ഒക്കെ വരുമ്പോഴുള്ളൊരു ബിൽഡിങ്ങിലാണ്. ആകെ പൊട്ടിപ്പൊളിഞ്ഞ് ആകെപ്പാരും നോക്കാനൊന്നുമില്ല. എല്ലാവരും 150 രൂപ വെച്ചൊക്കെ മേടിക്കുന്നുണ്ട്. പക്ഷേ ഒന്നൊന്ന് ഒന്ന് പ്രിസർവ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് അവർ ചെയ്തിട്ടില്ല. ചുറ്റും അടിപൊളിയാണ്, നല്ല വൈബാണ് എൻ്റെ. പക്ഷേ ആൾക്കാർ ഭയങ്കര ക്രൗഡ് വന്നു തുടങ്ങി, അതുകൊണ്ടാണ്. വേറെ പ്രശ്നമൊന്നുമില്ല, അടിപൊളിയാണ് സ്ഥലം. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ ഇത് കാണാനായിട്ട്. അതായത് കുറേ സന്യാസിമാർക്ക് മെഡിറ്റേഷൻ ചെയ്യാനായിട്ടുള്ള കുറേ വീടുകളും അവരുടെ പ്രോഗ്രാം നടത്തുന്ന ആൾക്കാർക്കുള്ള ഒരു വലിയ ഗസ്റ്റ് ഹൗസ്, ഡിഗ്നിറ്ററീസിന് വേണ്ടിയുള്ള ഗസ്റ്റ് ഹൗസ്, അങ്ങനെ കുറേ ഇതുണ്ട്. പിന്നെ ബീറ്റിൽസിൽ വന്ന സ്റ്റേജും ആ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ അവിടെ അവരുടെ പിക്ചറൊക്കെ സ്ട്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. എനിവേ സോ ഫാർ സോ ഗുഡ്, കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു. നമുക്ക് അവരുടെ ഫോട്ടോ ഗാലറീസ് ഒന്ന് കാണാം. അപ്പോൾ ഞാൻ ഇറങ്ങി, നമ്മുടെ ബീറ്റിലാശ്രമത്തിൽ നിന്ന് ഇറങ്ങി, ഇനി നേരെ സീക്രട്ട് വാട്ടർഫോൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. എനിവേ ഞാൻ അങ്ങോട്ടേക്ക് ഏകദേശം 3 കിലോമീറ്റേഴ്സ് ഉണ്ട്. വഴി നോക്കി പോകണം, കാരണം ഇടവഴിയൊക്കെ പോയി ഓരോ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന ഇടവഴിയൊക്കെ കാണിക്കുന്നത് വെച്ചാൽ പേഴ്സണൽ റോഡൊക്കെയാണ് കാണിക്കുന്നത്. അവിടെ കയറുമ്പോഴേക്കും അവർ തടയും. അപ്പോൾ നോക്കാം. എനിവേ വണ്ടി അവിടെ ഇരിക്കുക. അപ്പം നമ്മൾ സീക്രട്ട് വാട്ടർഫാളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര സീക്രട്ട് ആയിരുന്നു, വല്ല ഇതിൻ്റെ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ സീക്രട്ട് വാട്ടർഫാളിലെത്തി. പിന്നെ ബാക്കിൽ തന്നെയാണത്, ചെറിയൊരു വാട്ടർഫാളോ രണ്ടോ മൂന്നോ ചെറിയ തട്ടായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം. ഭയങ്കര ക്ലിയർ വാട്ടറാണ്, എന്താ പറയുക, ഭയങ്കര ക്ലിയർ. ഞാനിവിടുന്ന് പോവാണ്. ഇനി നോക്കട്ടെ, ഇനി ആദ്യം കാണണം വേറെ എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു കഫേ കയറിയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ഓക്കെ, അപ്പോൾ വീണ്ടും ഭാഗത്തോട്ട് പോകണം. നമ്മളിപ്പോൾ ബീറ്റിൽസ് കഫേ തപ്പി അടക്കാണ്ടോ, 60s കഫേ എന്ന് പറയുന്നതിനെ.
ഒന്നും കാണാനില്ല എവിടെയൊന്നും. കണ്ടു കണ്ടു സിക്സ്റ്റീസ് കഫെ. സിക്സ്റ്റീസ് ബീറ്റിൽ കഫേയിലാണ് ഇപ്പോൾ. ബീറ്റിൽ കഫേയിലാണ് കഫേ. ഏകദേശം സിക്സ്റ്റീസിൻ്റെ രീതിയിലാണ് ഇത് കസ്റ്റമേഴ്സ്. നാളെ ഇപ്പം നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത്. ഞാൻ സോഷ്യലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സിക്സ്റ്റീസ് കഫേയിലാണ് താമസിക്കാൻ പോണത്. അപ്പം ഇന്നത്തെ ഐറ്റംസ് നോക്കിയാണ്, നോക്കട്ടെ, നോക്കിയിട്ട് ഞാൻ എന്തായാലും ഓർഡർ ചെയ്യണം. ഞാൻ ഓർഡർ ചെയ്തിരുന്ന സിനിമൻ ഗ്രില്ലാണ്, സിനിമൻ ഗ്രിൽ ഐസ്ക്രീം വെച്ചിട്ട്. പൈനാപ്പിളിന് ഇത്തിരി ചൂടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ സിനിമൻ പൗഡർ ഇട്ടിട്ട് ചെയ്തേക്കാം. നല്ല ടേസ്റ്റ്, അടിപൊളിയാണ്. രക്ഷയില്ല സിനിമൻ ഗ്രില്ലിൽ ഞാൻ തീർത്തു. പൈനാപ്പിളിൻ്റെ മുകളിൽ ചെറിയ സിനിമനൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ. ആ കോമ്പിനേഷൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നീ നമ്മൾ കഫേയിൽ നിന്ന് എനിക്കാണ്. നാളെ ഞാൻ ഇവിടെയാണ് ഡോർമെറ്ററി ബുക്ക് ചെയ്തേക്കാൻ. ആ സോഫ്റ്റിന് 600 ആയിരുന്നു, പക്ഷേ അവിടെ റൂം അവൈലബിൾ അല്ല. ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തെ. ഇപ്പം നാളെ മറ്റന്നാൾ ഞാൻ ഇവിടെ ഇരിക്കും സ്റ്റേ ചെയ്യണം. ഇവിടുന്നാണ് രാവിലെ നേരത്തെ പോവാം. പക്ഷേ വണ്ടി കൊണ്ടുകൊടുത്തിട്ട് എനിക്ക് നടന്നു വരേണ്ടത് ഇങ്ങോട്ടേക്ക്. അതാണ് വേറെ പ്രശ്നം. എനിവേ, സോ ഫാർ സോ ഗുഡ്. അപ്പോൾ നമ്മളിനി ത്രിവേണി ഗഡിലാണ് പോണത്, ആരതി കാണാനായിട്ട്, ഗംഗാരതി. അവിടെയാണ് കുറച്ചുകൂടി നല്ല അടിപൊളി അരതി എന്ന് പറയുന്നത്. നേരത്തെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടും. അപ്പോൾ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് കുറച്ച് ഷോർട്സ് എടുക്കണം, കുറച്ച് വീഡിയോസ് എടുക്കണം. ഇതൊക്കെയാണ് പരിപാടീസ്. അപ്പോൾ ലെറ്റ്സ് റോൾ.
ഞാനിപ്പോൾ ത്രിവേണി ഘട്ടിലാണ്. ഇവിടെ ഇവിടെയാണ് ആരതി തുടങ്ങാനുള്ള സ്ഥലം. അവിടെ ഇരിക്കാം. അവിടെ ഗിരിഗിടെങ്കിലും ഷൂസൊക്കെ ഊരിയിട്ട് വേണം അവിടെ ഇരിക്കാനായിട്ട്. ഷൂസ് ഊരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് ഇവിടെ നമുക്ക് കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് പിക്ചർ കിട്ടും. അതിൻ്റെ ബാക്കിലായിട്ട് സൺസെറ്റ് കാണാം. നല്ല വൈബാണ്. ഇനി ഇത് തുടങ്ങാനായിട്ട് ഷാർമൊക്കെ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടെ വെച്ചാണ് അത് ചെയ്യുന്നത്. സോ ഗുഡ്. എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുകയാണ്, റെഡി ആയിട്ട് ഇരിക്കുകയാണ് കാണാനായിട്ട്. ഏകദേശം പെട്ടെന്നാവും. ഓക്കെ, അതാണ് പൂജയാണ് തന്ത്രി. നമ്മുടെ ഭാഷയുടെ പറഞ്ഞ പൂജാരി ആണ്. പൂജകളൊക്കെ ചെയ്യണത് ഭയങ്കര യങ്ങായിട്ടുള്ള ആൾക്കാരായിരിക്കും മിക്കവരും. ഇതിലെ പൂജ ചെയ്യണം അവരെല്ലാവരും നല്ല. അപ്പോൾ നമുക്കത് തുടങ്ങുമ്പോൾ കാണാം. ഓക്കെ, പരിപാടിയൊക്കെ കണ്ടില്ലേ, അടിപൊളിയായിരുന്നു. രക്ഷയില്ല. അത് കഴിഞ്ഞിട്ട് എല്ലാം പരിപാടി, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, ആരതി എല്ലാം കഴിഞ്ഞു. ആൾക്കാർ നല്ല തിരക്കുണ്ട്. ഇത് ഋഷികേശിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ മാറിയിട്ടാണ്. ഋഷികേശ് ഡൽഹി റോഡിലായിട്ടാണ് ഈ ത്രിവേണിഘട്ട്. ത്രിവേണിഘട്ട് കുറച്ച് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട്. നാളെ എന്തായാലും ഞാൻ ജസ്വന്ത് ജൂലയിലെ എവിടെയും കൂടി പോകുന്നുണ്ട്. അവിടെ എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവരും പറഞ്ഞു ഇത് കുറച്ചും കൂടി അടിപൊളിയാണ്, കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആണെന്ന് പറഞ്ഞു. പക്ഷെ നല്ല രസമുണ്ട്, എല്ലാം നല്ല ഓർഗനൈസ്ഡ് ആണ്. അപ്പോൾ ഇനി തിരിച്ച് നമ്മുടെ ഋഷികേശ് ടൗണിലേക്ക് പോകണം.
കം ബാക്ക് അഗെയിൻ. ഇത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ലക്ഷ്മൺ ചൂണ്ടയുടെ അടുത്താണ്. അതാണ് നമ്മുടെ ഫേമസ് ഋഷികേശിലെ ഫേമസ് പാലം, ലക്ഷ്മൺ ചൂണ്ടയുടെ പാലം. എൻ്റെ അടുത്തായിട്ടാണ് മറ്റേ ലക്ഷ്മൺ ചൂണ്ടയുടെ ആരതി നടക്കുന്നത്. പക്ഷേ നമുക്ക് കാണാൻ പറ്റിയില്ല. അവിടെ നിന്ന് വണ്ടി മറ്റേ ഈ പാലത്തെ കൂടി ബൈക്ക് മാത്രമേ കടത്തി, ബൈക്കും ആൾക്കാർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ കെട്ടിച്ചേക്കണെ അടിപൊളിയാട്ടോ. ഒരു ലക്ഷ്യമില്ല. അപ്പുറത്താണെങ്കിൽ ഇത് ഇതാണ് ഋഷികേശിൻ്റെ തപോവൻ എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പുറം. കൊള്ളാം, അത് ബെസ്റ്റ് സ്ഥലം. എന്തായാലും ഒരു പ്രാവശ്യം എന്തായാലും ഇവിടെ വന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം പറ്റുവാണെങ്കിൽ. ഋഷികേശിലേക്ക് വന്നിട്ട് ഞാൻ ഇത് കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം. അത് നേരെ തിരിച്ച് ഹോസ്റ്റലിൽ പോകണം. രണ്ട് ഫോട്ടോസും കൂടി എടുക്കണം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചോട്ടേപാല റെസ്റ്റോറൻ്റാണ്. ചോട്ടേപാല 64 years ഓഫ് ആയി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ബില്ല് മേടിച്ചുകൊണ്ട് പോയി. ഇത് ബില്ലിൻ്റെ പാക്കേജ് നമുക്ക് വന്നിട്ട് പാക്കൊക്കെ എടുത്തുകൊണ്ട് പോയി. ചെറുപ്പാട്ടോ, നല്ല തിരക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ടേസ്റ്റ് ചെയ്യണത്. സാധനം കൊള്ളാം, അടിപൊളിയാണ്, മധുരമാണ്, നല്ല നമ്മുടെ ഒരു പായസത്തിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ്. പദാമ് കൂടിയിട്ടൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒരു ടേസ്റ്റ്. അടിപൊളി ബാക്കി തരുമ്പോൾ പനീർ ടിക്ക ഫ്രൈഡ് റൈസ് ാണ് മേടിച്ചേക്കണത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എപ്പോഴും കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം എങ്ങനെയായിട്ട് നോക്കട്ടെ. വലിയ വാവുന്ന് പറയാനായിട്ടുള്ള ടേസ്റ്റ് ഒന്നുമില്ല. നമ്മുടെ 150 രൂപയുടെ ഒരു ഫ്രൈഡ് റൈസ് അത്ര തന്നെ ഉള്ളൂ. എനിവേ ഗുഡ്, കുഴപ്പമില്ല. പക്ഷേ ഓവർ പ്രൈസ്ഡാണ്, ഭയങ്കര ഓവർ പ്രൈസ്ഡാണ്. അത്രയ്ക്കും വലിയ ഇതൊന്നുമില്ല, ടേസ്റ്റ് ഒന്നുമില്ല. നമ്മുടെ ഇവിടെ രാവിലെ കഴിച്ചതിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് എനിക്ക് ഇപ്പോഴും കിട്ടുന്നത്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാണ് ചുട്ടുപാലയിൽ നിന്ന്. ഫുഡ് കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മളവിടത്തെ പോലെ ക്യാപ്സിക്കം ആയിരുന്നില്ല. പനീറിന് പകരം നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പനീർ മാത്രമായിരുന്നു മെയിനായിട്ട്, ക്യാപ്സിക്കം കുറവായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ബ്ലോഗ്. ഇനി നാളെ നമുക്ക് കാണാം. ഓക്കെ, അതുവരെയും ബൈ.